യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഭരണഘടനാ വിരുദ്ധമെന്നും വൻ അഴിമതിയെന്നും കാണിച്ച് എഐസിസി നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും പരാതി നൽകി. കിനാശേരി മണ്ഡലം സ്ഥാനാർത്ഥി ഷഹബാസാണ് പരാതി നൽകിയത്. അതേസമയം തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്ത കോടതി നടപടി നീക്കാൻ കോടതിയെ സമീപിച്ച നേതൃത്വത്തിന് വൻ തിരിച്ചടി. ഭരണഘടനാ കോടതിയിൽ സമർപ്പിക്കാനാവാതെ നേതൃത്വം കുഴങ്ങി. ഐവസി ഇലക്ഷൻ ആപ്പ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വൻ വെട്ടിപ്പാണ് നടത്തുന്നതെന്ന് കാണിച്ച് കിനാശേരി മണ്ഡലം സ്ഥാനാർത്ഥി ഷഹബാസ് എഐസിസി നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും പരാതി നൽകി. വ്യാജ സ്ഥാനാർത്ഥികളെ സൃഷ്ടിച്ച് മെമ്പർഷിപ്പ് തുക വെട്ടിക്കുന്നതിൽ അഖിലേന്ത്യാ നേതൃത്വമടക്കം പങ്കുവഹിക്കുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഷഹബാസ് കോഴിക്കോട് പ്രിൻസിപ്പൽ മുൻസിഫ് കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കോടതി റദ്ദു ചെയ്തത്. തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്ത കോടതി നടപടിക്കെതിരെ നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോഴിക്കോട് മുൻസിഫ് കോടതിയെ സമീപിക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. മുൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവുമായ നിഹാൽ കോഴിക്കോട് കോടതിയിൽ ഷാഫി പറമ്പിലിനായി വക്കാലത്ത് നൽകിയെങ്കിലും കോടതി നിർദ്ദേശം വീണ്ടും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. പരാതിക്കാരൻ ഷഹബാസ് സമർപ്പിച്ച ഭരണഘടന ആധികാരികമല്ലെന്നും പുതിയ ഭരണഘടനാ പ്രകാരം ആപ്പ് വഴി തെരഞ്ഞെടുപ്പ് നടത്താമെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാദം. എന്നാൽ ഭരണഘടന ആധികാരികമല്ലെന്ന് പറയുന്നവർ എന്തുകൊണ്ട് യഥാർത്ഥ രേഖ ഹാജരാക്കുന്നില്ലെന്ന് പരാതിക്കാരന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുനീർ അഹമ്മദ് ചോദിച്ചു. വേറൊരു ഭരണഘടന ഉണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റിൻ്റെ കയ്യിൽ ഭരണഘടന കോടതി ഹാജരാക്കാൻ വേണ്ടി പറയുമ്പോൾ അതില്ല, സമയം വേണം ഭരണഘടന ഹാജരാക്കാൻ. ഭരണഘടന അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഷഹബാസിൻ്റെ വാദം. യൂത്ത് കോൺഗ്രസിൻ്റെ യഥാർത്ഥ ഭരണഘടന കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ പോലും നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പലതവണ ഭരണഘടന മാറ്റിയെന്നാണ് നേതൃത്വം പറയുന്നത്. 71 ശേഷം പാർട്ടിയിൽ പിളർപ്പ് വന്ന് എത്രയോ തവണ അമെൻഡ് ചെയ്തിട്ടുള്ള ഭരണഘടനയാണ്. ആ ഭരണഘടന പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ എലക്ഷൻ നടത്തുന്നത്. അതിന് 2010 ഡൽഹിയിൽ വെച്ചിട്ട് ഒരു തവണ 1986 ഭരണഘടന അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2010 ഡൽഹിയിൽ വെച്ചിട്ട് ഭരണഘടന അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2021 ഗോവയിൽ വെച്ച് നടന്ന നാഷണൽ കോൺഫറൻസിലും അമെൻഡ് ചെയ്തിട്ടുണ്ട്. വിശദമായ വാദത്തിനായി കോടതി കേസ് ഇന്നും പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ നടപടി തിങ്കളാഴ്ചയും കോടതി റദ്ദു ചെയ്തില്ല. അതിനാൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ സ്റ്റേ തുടരുക തന്നെ ചെയ്യും. പ്രതിഭാഗത്ത് 7 പേർ ഹാജരാകേണ്ടിയിരുന്നിടത്ത് 2 പേരുടെ അഭിഭാഷകർ മാത്രമാണ് ഹാജരായത്. ഡൽഹിയിലുള്ള ദേശീയ അധ്യക്ഷൻ എൻ ശ്രീനിവാസിൻ്റെ വക്കാലത്ത് ഇന്ന് സമർപ്പിക്കുമെന്നും നേതൃത്വം അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.